ആരാണ് ഹോട്ട് ആരാണ് സ്പൈസി എന്നുള്ളത് അവസാനം നമ്മളൊരു തീരുമാനം എത്തി. നമ്മളൊന്നും അല്ല, നമ്മുടെ ഫുഡ്, നമ്മൾ കഴിക്കാൻ പോകുന്ന ഓരോ വിഭവങ്ങളാണ് ഹോട്ട് ആൻഡ് സ്പൈസി എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ ഇവിടെ നിർത്തട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്? ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ അങ്ങനെയല്ലല്ലോ വെള്ളം ഒഴിഞ്ഞൊക്കെ എനിക്കറിയത്തില്ല. പക്ഷേ ബാക്കിൽ ഇതാ ഭയങ്കര വെള്ളമാണ്. ഈ സ്ഥലത്തിന് പറയുന്ന പേര് കല്ലാർ എന്നാണ്. ഇത് കല്ലാർ എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് കല്ലുണ്ടോ, കല്ല് ഉള്ളോണ്ടായിരിക്കും കല്ലാർ. അറിയത്തില്ല, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. കാരണം ഫ്രഷ് വാട്ടർ, ഭയങ്കര ക്ലിയർ വാട്ടർ ആണ്. എവിടെയാ കല്ലാർ? എവിടെയാണ് ദേ ഇത് കല്ലാർ? എവിടെയാണ്? ഇങ്ങോട്ട് പോകുന്ന സ്ഥലമാണ്. ഓക്കേ, അങ്ങനെ പറയുകയാണെങ്കിൽ ഈ കല്ലാർ, പൊന്മുടി, വിതുര, ഈ മൂന്ന് ഭാഗത്തോടെ ഞങ്ങൾ പോലെ പറന്ന് നടക്കുകയാണ്. കിട്ടാവുന്ന ഫുഡുകളൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യും, അതിൽ നല്ല നല്ല ഫുഡുകൾ നമ്മൾ നമ്മുടെ റെസിപ്പി ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ നിങ്ങളെ കൊതിപ്പിക്കും, നല്ല വണ്ടർഫുൾ ഫുഡൊക്കെ തന്നിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്. കുറെ പേര് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അവരൊക്കെ ചാറ്റ കാണിച്ചു വിടും, നിങ്ങൾ പൊക്കോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാന്നുള്ളൊരു രീതിയിലാണ്. ആക്ച്വലി ഫുൾ എന്താ പറയുക, വെള്ളത്തിന്റെ കുറെ വാട്ടർഫോൾസ്, അല്ലാതെ നല്ല അരുവികൾ. ഇതിന് അരുവി എന്നാണ് പറയുക, എന്താ ഇതിന് പറയുന്നത്? നിങ്ങൾ യൂസിൽ ഇതിന് എന്താണ് പറയുന്നത്? പൊന്മുടി, വിതുര, കല്ലാർ ഭാഗത്തോട് ഇങ്ങനെ പോകും. നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ കുട്ടി കുട്ടി ഹോട്ടൽസ്, ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ ഹോട്ടൽസിൽ പോയാൽ നമുക്ക് പുതുമയുള്ള വെറൈറ്റി ഫുഡ് ഐറ്റംസും അവിടുത്തെ പ്ലേറ്റും അവിടുത്തെ ഡിലീഷ്യസ് റെസിപ്പീസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ കീപ് വാച്ചിങ്, ദിസ് ഈസ് ഹോട്ട് ആൻഡ് സ്പൈസി. You say you are the best. We say we want to make better. അത് സ്വന്തമായിട്ടുള്ള വാക്കിയല്ലല്ലോ. അല്ല, ഗൂഗിൾ ഒന്നും തപ്പിയേ കിട്ടത്തില്ല. അത് മഹാ ഒരു മനുഷ്യൻ പറഞ്ഞതാണ്. അതാര്? അതായത് വിതുരയിലെ ലല്ലൂസ്. ഗൂഗിൾ കിട്ടത്തില്ല. കടലു ഹോട്ടൽ ലല്ലൂസ്. യു സേ യു ആർ ദി ബെസ്റ്റ്, വി സേ വി വോണ്ട് ടു മേക്ക് ബെറ്റർ. ഇതാണ് ഹോട്ടൽ ലല്ലൂസ്. ഹോട്ട് ആൻഡ് സ്പൈസി. ചില്ലീസ് രണ്ടെണ്ണം ഉണ്ട്. അപ്പം ഹോട്ട് ആൻഡ് സ്പൈസി മനസ്സിലായല്ലോ. ഈ ഹോട്ട് ആൻഡ് സ്പൈസി എന്ന് അതിനകത്ത് കാണുമ്പോൾ അറിയാം. നമ്മുടെ ലിസ്റ്റുകൾ നോക്കിയേ. അത് നമ്മുടെ അജുവോഗീസ് പറയത്തില്ലേ, സുഖീനത്ര സുഖയില്ലെന്ന് തോന്നുന്നു, പക്ഷെ ഇവിടുത്തെ സുഖയും നല്ല സുഖിച്ചു. അതുകൊണ്ട് ബാക്കി സാധനങ്ങൾ ട്രൈ ചെയ്താ കൊള്ളാം. കൈയോടെ പിടിക്കാൻ പോവാണ്. ഭയങ്കര സീരിയസ്, ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. ലല്ലൂസ് എവിടെ നമുക്ക് ചോദിച്ചു നോക്കാം. ഭയങ്കര സീരിയസ് ആയിട്ട്. ഞങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റി എന്ന ഇൻസ്പെക്ഷന് വന്നതാണ്. ഇത് ഇൻസ്പെക്ടർ സൂസൻ, ഞാൻ ഇൻസ്പെക്ടർ എലീന. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് എന്തിനാന്ന് വെച്ചാല് ഫുഡ് ഇവിടുത്തെ ഇത് കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡാ. അപ്പം എന്തേലും ചേട്ടാ ഇവിടെ അറിയാൻ വേണ്ടി വെറുതെ കേട്ടി ചേട്ടാ ഞങ്ങളെ വരട്ടെ ഇവിടെ ഇങ്ങനെയൊക്കെ എന്താണെന്ന രീതിയിലാണ് ചേട്ടാ ഞങ്ങളെ ഉറപ്പാണ്. അതെ, ഫുഡ് വളരെ നല്ല. അതെ, അവിടെ ഒരു കുഴപ്പം വരില്ല. ഓക്കെ, അത് ഞാൻ പറയട്ടെ. ഇത് നമ്മള് ഈ റോഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ നിൽക്കുന്ന പൊന്മുടി പോകുന്ന വഴിയല്ലേ. ഓക്കെ, അതായത് വിതുരേന്ന് പൊന്മുടി പോകുന്ന വഴിക്കാണ് ആനപ്പാറ. കറക്റ്റ് അല്ലേ പ്ലേസിന്റെ പേര്? ആനപ്പാറ എന്ന് പറഞ്ഞ പ്ലേസിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഈ സ്ഥലത്ത് എന്താ പറയുന്നത്, അങ്ങനെ വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഒരു ചെറിയൊരു ജംഗ്ഷൻ കഴിഞ്ഞ് ജസ്റ്റ് വളവ് കഴിഞ്ഞ് വരുമ്പോ കാണുന്ന പ്ലേസ് ആണ് ഈ ഹോട്ടൽ ലല്ലൂസ് എന്ന് ഒരു ചെറിയ ബോർഡ് അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ മെനു, ഈ മെനുവിനെ പറ്റി ഞാൻ ആദ്യം ചോദിക്കട്ടെ. ഈ എന്താ പറയുന്നത്, കപ്പ ബിരിയാണി, എഗ് ദോശ, ബീഫ് ദോശ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോർമലി സിറ്റികളിലൊക്കെ ആണെങ്കിൽ ഓക്കെ, എന്താ പറയുക, പെട്ടെന്ന് സെയിലായി പോലെ നമ്മൾ തന്നെ കഴിക്കുന്നത്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പം എങ്ങനെയാണ് അതിന്റെ റെസ്പോൺസ്? അതായത് അതെ, ഇടയ്ക്ക് ഫുഡ് എവിടെ കൊടുക്കുന്നു അതനുസരിച്ചിട്ട് ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നു. സോ വെറൈറ്റി ഒക്കെ ഉദ്ദേശിച്ച, അതായത് എവിടുന്ന് ഇപ്പൊ ബാക്കിയുള്ള കടകളിലൊക്കെ പോണി ഊണായിരിക്കും അല്ലെങ്കിൽ ബിരിയാണി, അതും കുറച്ച് വ്യത്യസ്തത. ചേട്ടാ മേടിച്ചു പോയെന്ന് തോന്നുന്നു നമ്മളെ കണ്ടിട്ട്. ഇല്ല, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതുകൊണ്ടല്ല. നമ്മൾ ലിസ്റ്റുകൾ പറഞ്ഞ് നമ്മൾ ചോദിക്കും, ആ സാധനം കൊണ്ടുപോവാ, ഈ സാധനം കൊണ്ടുപോവാന്ന് കഴിച്ച് നമ്മൾ നമ്മളെ കണ്ടാ തോന്നുന്നില്ല. കഴിക്കുന്നവരാണ് ഞങ്ങൾ, നന്നായിട്ട് കഴിക്കുന്നതായിട്ട് കഴിക്കുന്ന കൂട്ടരാണ്. അത് മാത്രമല്ല, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല ഫുഡുകളാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കും അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെസിപ്പി ബുക്കിലേക്ക് ഓരോന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സ്ഥലത്തു നിന്ന് എന്തൊക്കെയാണ് ഞങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് ഇനി ഞങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. എന്താ ഇവിടെ കൂടുതൽ ഏറ്റവും കൂടുതൽ കപ്പയും ബീഫും
ഈ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞ സംഭവം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കോട്ടയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എല്ല് ഇറച്ചിയും കപ്പയും കൂടെ. എന്തൊക്കെയാണ്? അതാണ് കുറച്ച് വെറൈറ്റി. അപ്പൊ എന്തായാലും ഞങ്ങൾ എന്തായാലും ഇവിടെ നമുക്ക് വേണ്ടി എന്താ ഉണ്ടാക്കി തരും? ഒരു കാര്യം ചെയ്യും, നമുക്ക് രണ്ട് ഓർഡർ ചെയ്യാം. അതായത് നമ്മള് ബീഫ് ബിരിയാണി, ബീഫ് ബിരിയാണി എന്നാണോ അല്ലേ കപ്പ ബീഫ് ബിരിയാണി എങ്ങനെ പറയേണ്ടത്? കപ്പ ബീഫ്, ഓക്കെ, കപ്പ ബീഫ് ബിരിയാണി ആൻഡ് ചിക്കൻ ബീഫ്. കപ്പ ബീഫ് ചിക്കൻ ബിരിയാണി എന്തായാലും ഉണ്ടല്ലോ, ചിക്കൻ ബീഫും കപ്പ ബിരിയാണിയും അത്ര അറിഞ്ഞ മതി. എനിക്ക് വിശക്കുന്നു, പറഞ്ഞേട്ടാ നമുക്ക് പെട്ടെന്ന് പോവാം. സോ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരു വാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു, ആക്ഷൻ എന്നുള്ള വാക്ക്. എന്നാലേ ഇത് ഫുൾ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെയിറ്റ് വെയിറ്റ് ചെയ്യ, അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ്, ഓക്കെ, സോ നമുക്ക് ടു ഡിഷസ് ആണ് ഇവിടെ ഉള്ളത്. ഇതെന്താണ് കുട്ടി? ഇതാണ് ബീഫ് കപ്പ ബിരിയാണി. ബീഫ് എന്ന് പറഞ്ഞിട്ട് ബാക്കി വെള്ളം വിഴുങ്ങിയിട്ട് കപ്പ ബിരിയാണി. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് ചിക്കൻ ആണ്. ഞങ്ങൾ അവർ മത്സരിച്ച് ഇനി ഒരു കാണാൻ പോകുന്നത്, സ്പൂണും ശ്രദ്ധിക്കുക, അത് എന്റെ വലുതാണ്. ഞങ്ങളിത് അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഇതിനി നമ്മളെ ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇത് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കും. ഞാൻ ചിക്കൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. സോ ചിക്കനിലാണ് കയ്യൊക്കെ ഇട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് വലിയ സ്പൂണൊക്കെ തന്നെ, പക്ഷെ ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ച്, സ്പൂണിനെക്കാട്ടും വലുതാണ് കൈകൊണ്ട് കഴിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അറ്റാക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ചിക്കൻ കഴിച്ചു നോക്കി, ഇനി ബീഫും കൂടെ ഞാൻ കഴിച്ചു നോക്കട്ടെ. കുറച്ച് തരുമോ? അനീതി, ചേച്ചി, മോളെ, സുന്ദരി, പ്രസാദം പോലെ തരുന്നത്. ഡിഫറൻസ് ബേസിക്കലി എനിക്ക് തോന്നുന്നു വെച്ചാല് രണ്ടും കപ്പയിട്ടാണ് ഉണ്ടാക്കുന്നത്, രണ്ടും ബിരിയാണി ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഒരെണ്ണം ബീഫ്, ഒരെണ്ണം ചിക്കൻ എന്നാണ് ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ഡിഫറൻസ്. ആൻഡ് വേറെന്ന് വെച്ചാല് ബീഫിന് കുറച്ച് എരിവ്, ആ എന്നുവെച്ചാൽ അങ്ങനെ എന്ന് പറയുന്ന എരിവല്ല, പക്ഷെ ശരിക്കും നമ്മൾ പറയുന്നത് എങ്ങനെയാന്ന് അറിയാം? പെപ്പർ. ഈ ഫുഡിൽ എരിവ് ഉണ്ടെങ്കിലാണ് കഴിക്കാൻ ടേസ്റ്റി. അതായത് പെപ്പറാണ്, കുരുമുളക്. പെപ്പറാണോ? പെപ്പറായിട്ടേക്കുന്ന അതാന്ന് ഇത്ര എരിവ്. അപ്പൊ ഇതിലോ ബോൺലെസ് ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓ, കൊറേ കേക്കട്ടെ. നീ ക്യാമറ എന്താ വെച്ച് നോക്കട്ടെ, ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്യായിരുന്നു ഇതിനു വേണ്ടി. രാവിലെ അങ്ങ് അത്യാഗ്രഹം പിടിച്ച് അവിടെ കഴിക്കുന്നുണ്ടു. ഓ, മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് തുടങ്ങിയാ മതിയായിരുന്നു. അടിപൊളി ചാപ്സുണ്ടോ? ഇത് കപ്പ ബിരിയാണി. ഇത് ഞാൻ കേട്ടത് ഇത് അടിമാലിയില് ചേട്ടൻ പറഞ്ഞു, അടിമാലിയിലാണ്. ഇതിന്റെ ഒറിജിനൽ ഒറിജിനൽ അല്ല, ബേസിക്കലി അടിമാലിയിലുള്ള അതിനെന്താ കുടിയേറ്റ കർഷകർന്നോ അങ്ങനെയാണ് തോന്നുന്നു. ബേസിക്കലി ക്രിസ്ത്യാനികൾ കല്യാണത്തിന്റെ ഒക്കെ തലേദിവസം, അതായത് ഇപ്പം നാളെ കല്യാണമെങ്കിൽ ഇന്നിപ്പം രാത്രിയിൽ വൈകിട്ടും ഇതുപോലെ കപ്പ ബിരിയാണി ഉണ്ടാക്കി കസിൻസും. അതിൽ എല്ലിടും, അത് ഞാൻ പറയാൻ പറഞ്ഞു. സി ബേസിക്കലി എല്ല് ഇങ്ങനെ അത് കഴിക്കുമ്പം ഇങ്ങനെ എല്ലൊക്കെ ചെയ്ത് ഇങ്ങനെ വെക്കണം എന്നാണ് അതിന്റെ രീതി. പക്ഷെ എന്നെ പോലെ ഇങ്ങനെ കുറച്ച് ആക്രാന്ത് ഉള്ളവരൊക്കെ ചിലപ്പോ കഴിച്ചാൽ മരിച്ചു പോകുന്ന വിചാരിച്ചിട്ടായിരിക്കാം. ചേട്ടാ, അടിപൊളി സംഭവം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടന് ഈ ചേട്ടൻ കിടിലോ? അതെ, ഇൻസ്പെക്ഷനില് ചേട്ടൻ വിജയിച്ചിരിക്കുന്നു. 5 സ്റ്റാർ ആക്കിയിരിക്കുന്നു, വേണ്ട 10 സ്റ്റാർ ആക്കിയിരിക്കുന്നു. ഹോട്ടലിൽ വേണ്ട 10 സ്റ്റാർ ഇങ്ങനെ ടേസ്റ്റ് വേണമെങ്കിൽ എന്റെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന പോസ്റ്റർ കിട്ടോ, കസ്റ്റമേഴ്സ് കൂടുതൽ വരും. അങ്ങനെയൊന്നുമില്ല, നല്ല ടേസ്റ്റാ. ഇതിന്റെ റെസിപ്പി ഒക്കെ നിങ്ങള് കണ്ടു കാണോ എങ്ങനെയായിരിക്കും? നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ കീപ് വാച്ചിങ്, ഇല്ലാന്നുണ്ടെങ്കിൽ അല്ല കണ്ടിട്ടുണ്ടെങ്കിൽ പറയട്ടെ, പറയാതിരിക്കാൻ പറ്റില്ല. അത് പഠിച്ചിട്ട് ഞാനും ഉണ്ടാക്കുന്നതായിരിക്കും. എന്റെ കല്യാണത്തിന്റെ കഴിക്കുന്നതിന് മുമ്പ് റെസിപ്പി ബുക്കിൽ എനിക്ക് ഒരു റെസിപ്പി ബുക്ക് ഞാൻ ഉണ്ടാക്കി, അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളത്. സോ അതിൽ ഒരൈറ്റം ദാ ഇതാണ്. വേണ്ട, ഒരു കുഴപ്പമില്ല, ഇതുപോലെ നല്ല നല്ല കിടിലം ഫുഡുകൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഞാൻ പ്രസന്റ് ചെയ്തു തരാം, വേണേ പഠിപ്പിച്ചും തരാം ഫ്രീ ആയിട്ട്. അങ്ങനത്തെ ഒരു സംഭവമാണ്. സോ ഇത് രണ്ടും നമുക്ക് ബുക്കിലേക്ക് ആഡ് ചെയ്താലോ? ബിക്കോസ് എനിക്കൊന്നും ആകെ ഡിഫറൻസ് വരാൻ പോകുന്ന ഒരു ബീഫും ചിലപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടാ. എന്നാലും നമുക്ക് നോക്കാം, ഇത് രണ്ടും ഞങ്ങൾ ആഡ് ചെയ്യാൻ പോകണം. ഡു യു അഗ്രി വിത്ത് ദാറ്റ്? യെസ്, ഐ അഗ്രി വിത്ത് ദാറ്റ്. അപ്പൊ പാസ് കൊടുക്ക്. യെസ്, ടിക്ക് കൊടുത്തു. റെസിപ്പി ബുക്കിലേക്ക് രണ്ട് ഐറ്റം പോകുന്നു. ദാറ്റ് ഈസ് ബീഫ് കപ്പ ബിരിയാണി ആൻഡ് ചിക്കൻ കപ്പ ബിരിയാണി. സോ ദിസ് ഈസ് ചിക്കൻ കപ്പ ബിരിയാണി, അതിന്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. കണ്ടു പഠിച്ചോണം കൃത്യമായിട്ട്, ഉറപ്പായിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. നമുക്കല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കണം അമ്മേ. നിങ്ങൾ എന്തായാലും കണ്ടിട്ടാ.